ഇവിടെ തിരിയല്ലേ, എടാ റൈറ്റ് പിടിക്കണേ, പതുക്കെ അച്ഛൻ്റെ കൂടെ വന്നാൽ മതി. ബാബാ ഇങ്ങോട്ട് വാ. ഇനി ലെഫ്റ്റ് കൂടെ പോട്ടെ, ലെഫ്റ്റ് ലെഫ്റ്റ്. സാധാരണ തിരിക്കാറൊന്നും ഇല്ല.
ബ്രേക്ക് പിടിക്ക്. പതുക്കെ പതുക്കെ
25 കൊല്ലം മുമ്പ് ഗവൺമെന്റ് കോളേജ് ഫോർ വിമന്റെ പ്രിൻസിപ്പലായിരുന്നു. റിട്ടയർ ചെയ്തിട്ട് 25 കൊല്ലമായിരുന്നു. നിങ്ങളെ എല്ലാവരെയും നമ്മളെ വന്ന് കാണണം. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെ പ്രതിനിധീകരിച്ച് എല്ലാവർക്കും വേണ്ടി നിങ്ങളെ അങ്ങേറ്റത്തെ സന്തോഷം എനിക്ക് പ്രാർത്ഥിക്കുകയാണ്. ഈ കാണുമ്പോൾ തന്നെ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്ന വണ്ടി, നല്ല സൈക്കിൾ വണ്ടി, ലോകം ആദരിക്കുന്ന, ഇന്ത്യ ആദരിക്കുന്ന, കേരളം ആദരിക്കുന്ന ആ കൊച്ചു മാഷ്, ആ കുഞ്ഞുണ്ണി മാഷ് വലിയ മനോഹരമായിട്ടുള്ള കവിതയാണ്. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്ന വണ്ടി, സൈക്കിൾ വണ്ടി. ഞാനിത് പറയുന്നത് ലോകം മുഴുവനും കാർബൺ ഫ്യൂവല്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, പെട്രോൾ ആയാലും കൽക്കരി ആയിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതലായാലും ഓക്കെ മുന്നോട്ട് വരും.
burnt fat, not oil. Arvin and Adjoy, Arvin and Adjoy. No, biscuits. Biscuit. I am under. ഞാൻ പറയണ കേക്ക് ഞാൻ പൊട്ടിച്ചേരാം അവിടെ വെയിറ്റ് ചെയ്യാം അതിന് ബിസ്ക്കറ്റ് കേക്ക് വെള്ളം ഇതിനകത്തുണ്ടോ ഇത് കുട്ടി എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടെ സ്വീഡൻ തുടങ്ങി ഇപ്പോൾ 195 കാര്യങ്ങളുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളും അവർ ക്ലൈമറ്റ് ചേഞ്ച് വലിയ ക്ലൈമറ്റ് ചേഞ്ച് ഏറ്റവും അവരിപ്പോൾ ഒരുപാട് ആശങ്കകൾ നമ്മൾ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ഗ്ലോബലി ഗ്ലോബൽ ക്ലൈമറ്റ് 20 to 28 വരെ ലോകത്തിലെ പല ഭാഗത്തും നടക്കും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ക്ലൈമറ്റ് സ്റ്റേറ്റ് മാറ്റം അതിന് സമാന്തരമായിട്ട് തന്നെ നടക്കുന്ന ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കറിയാം എനിക്ക് തോന്നിയിരിക്കുന്ന നിങ്ങളെക്കാളൊക്കെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ് ഗ്രേറ്റർ നിങ്ങൾക്കുന്ന പെൺകുട്ടിയാണ് ഗ്ലോബൽ ക്ലൈമറ്റ് സ്റ്റേറ്റ് തുറക്കുന്നത് 2015 കുട്ടി ഒറ്റയ്ക്ക് പഠിപ്പുമുടക്കി ഫുൾ പെൺകുട്ടിയാണ് ഒറ്റയ്ക്ക് പഠിപ്പുമുടക്കി ഫുൾ പാർട്ടിന് മുമ്പിൽ ഈ ആഗോള കാലാവസ്ഥ വ്യതിയാനം ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഒരു സത്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം അംഗീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് സമ്മതിക്കാനായിരുന്നു പിന്നെ ആൾക്കാർ ചേർന്നു ഫ്രൈഡേ ഫോർ പീസ് എന്ന് പറയുന്ന മൂവ്മെന്റ് ഉണ്ടായി ഇന്ത്യ മാർച്ച് ഫോർ സയൻസും എന്നിട്ട് ഈ കുട്ടികളുടെ മൂവ്മെന്റ് കുട്ടികൾ മൂന്നവരോട് പറഞ്ഞു നിങ്ങളും ഞാൻ കൂടെ ചെയ്യണം ഇന്ത്യ മാർച്ച് ഫോർ സയൻസ് എന്ന് പറയുന്ന മൂവ്മെന്റ് അത് റെക്കഗ്നൈസ് ചെയ്തു അങ്ങനെയാണ് ഈ 20 to 27 വരെ ഗ്ലോബൽ ക്ലൈമറ്റ് സ്ട്രൈക്ക് ആയിരിക്കുന്നത് 20,000 ഏതാണ്ട് 40,000 പല ആൾക്കാർ പണി മുടക്കിയെന്നാണ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് അവരുടെ ശമ്പള വർദ്ധനം മറ്റു എന്തിനു വേണ്ടിയല്ല കാലാവസ്ഥ വ്യതിയാനം ഒരു ഫാക്റ്റാണ് നിങ്ങൾ അത് അംഗീകരിക്കണം അത് തടയാനുള്ള ശ്രമങ്ങളാണ് നടത്തണമെന്നുകൊണ്ട് 20,000 to 40,000 പല ആൾക്കാർ പണി മുടക്കി ഇന്നലെ 27 രണ്ടാമത്തെ പണിമുടക്ക് ദിവസം ഇന്നലെ 10-25 പേര് പണി മുടക്കി എന്നാൽ 64,000 ആൾക്കാർ ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് ലോകവ്യാപകമായി പണിമുടക്കിയെന്നാണ് പറയുന്നത് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നമ്മുടെ ഗ്ലോബൽ മാസ്റ്റേഴ്സ് സയൻസിൻ്റെ ഒരു ഇന്ത്യൻ ചാപ്റ്ററാണ് ഇന്ത്യ മാസ്റ്റേഴ്സ് സയൻസ് നമ്മൾ കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് ഇവിടെയും ഈ മാസ്റ്റേഴ്സ് സയൻസിൻ്റെ അതേ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മാസികയും മറ്റു പരിപാടികൾ നടത്തുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് 9 മാസ്റ്റേഴ്സ് സയൻസ് നമ്മൾ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ ഇവിടുത്തെ നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് മറ്റുമൊക്കെ ഉണ്ടായ ഒരു പ്രത്യേക മഴയും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന മാസ്റ്റേഴ്സ് സയൻസ് മാറ്റിവെക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ കഴിഞ്ഞ 21-ാം തീയതി കനകപ്പുല്ലൊരു വലിയ പരിപാടി ഉണ്ടായിരുന്നു ഈ ക്ലൈമറ്റ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ നമ്മൾ ഈ എഞ്ചിനീയർ അസോസിയേഷൻ ബോർഡിൽ ഈ ക്ലൈമറ്റ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതിനുള്ള ഐക്യദാരം പ്രഖ്യാപിക്കുന്നതിനുമായിട്ട് ഇവിടെ കൂടിച്ചേർന്നിരിക്കുകയാണ് ഈ പരിപാടി നമുക്ക് കുറച്ചധികം പരിപാടികളുണ്ട് ഇപ്പോൾ തന്നെ സമയം വൈകി കഴിഞ്ഞു ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് ഞാൻ നമ്മുടെ മാസ്റ്റേഴ്സ് ഓഫ് സയൻസിൻ്റെ വൈസ് ചെയർമാൻ വൈസ് പ്രസിഡന്റ് പ്രമുഖ ശാസ്ത്ര പ്രവർത്തകന് വിമൻസ് കോളേജിൽ നിന്ന് വിമൻസ് കോളേജ് പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത മറ്റ് വിശേഷങ്ങൾ ആവശ്യമില്ലാത്ത പ്രൊഫസർ സി ബി അരുൺ സാറെ ക്ഷണിക്കുന്നു നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഡി കൃഷ്ണവാര്യ സാറാണ് സാറ് നിങ്ങൾക്ക് പലർക്കും അറിയാം ഒരു പ്രമുഖ അമച്ച അസ്ട്രോണമറാണ് CRVC ഡെപ്യൂട്ടി ഡയറക്ടർ റിട്ടയറേതാണ് ശാസ്ത്ര പ്രവർത്തകരാണ് ഇവിടുത്തെ അമച്ച അസ്ട്രോണമസ് ഗ്രൂപ്പായ ആസ്ട്രോ എന്ന് പറയുന്ന സംഘടനയുടെ ഫൗണ്ടറാണ് മാസ്റ്റേഴ്സ് സയൻസ് തുടങ്ങിയ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് മാസ്റ്റേഴ്സ് സയൻസ് തുടങ്ങിയ കാലം മുതൽ അതിൻ്റെ അമരത്ത് നിൽക്കുന്ന ഒരാളാണ് സുമേര സാറെ ഞാൻ യോഗത്തിലേക്ക് ഇന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് സയൻസിനെ കുറിച്ചും
ശാസ്ത്ര മുന്നേറ്റത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് പ്രൊഫസർ എം സി അരുണനാണ്. അരുണൻ സാറ് കോലോ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷനിൽ പ്രൊഫസറാണ്. മുംബൈ മാസ് ഫോർ സയൻസിൻ്റെ മുംബൈയിൽ നമ്മുടെ തിരുവനന്തപുരത്ത് മാസ് ഫോർ സയൻസ് നടത്തുന്ന പോലെ ഇന്ത്യയിലാണ്ട് 40-50 നഗരങ്ങൾ കഴിഞ്ഞ 5 നമുക്ക് 60 നഗരങ്ങളിൽ മാസ് നടന്നിട്ടുണ്ട്. മുംബൈയിലെ മാസ് ഫോർ സയൻസിൻ്റെ പ്രമുഖ സംഘാടകരിൽ ഒരാളാണ്. അതുകൂടാതെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്യൂബ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതായത് ബയോളജി അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റാണ്. അവരുടെ ഒരു ശാസ്ത്ര ചർച്ചകളും ഗവേഷണങ്ങളൊക്കെ നടക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിറ്റീസുകൾ നടക്കുന്ന ഗവേഷണങ്ങളും മറ്റുമൊക്കെ നടക്കുന്ന ഒരു ഒരു പ്രത്യേക തരം ഒരു മൂവ്മെൻ്റാണ് ക്യൂബ്. സാർ ചിലപ്പോൾ അതിനെ കുറിച്ചോട് സംസാരിക്കും. ക്യൂബ് മൂവ്മെൻ്റിൻ്റെ ഫൗണ്ടർ അതിനെ നയിക്കുന്ന ഒരാളുമാണ് പ്രൊഫസർ എം എൻ സി അരുൺ സാറിനെ ഞാൻ ഇതിലേക്ക് സ്വാഗതം. നമ്മളോട് സംസാരിക്കാനായിട്ട് സെമിനാറിൽ സംസാരിക്കാനായിട്ട് എർത്ത് വിദ്യ എന്ന വിഷയത്തിൽ സംസാരിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ജാസ്പർലാൽ സാറാണ്. ജാസ്പർലാൽ സാറ് ബി എസ് എസ് സിയിൽ നിന്ന് ഗ്രൂപ്പ് ലീഡറായിട്ട് റിട്ടയർ ചെയ്തതാണ്. ഒരു ശാസ്ത്രജ്ഞനാണ്. ധാരാളം പേപ്പറുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അമൽചർ അസ്ട്രോണമി ഗ്രൂപ്പിൻ്റെ ലൈഫ് മെമ്പറാണ് ജാസ്പർലാൽ സാറെ. ഞാൻ ഇതിലേക്ക് സ്വാഗതം. ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ഈ മറ്റ് കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കാനായിട്ട് ഒരു ഡോക്ടർ അഭിലാഷസ് സാറ്റിലെ ഡോക്ടർ അഭിലാഷസ് എത്തിച്ചേരും. സാറിനെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗത്തിൽ സന്നിഹിതനായിട്ടുള്ള സെസ്സിൽ നിന്നും റിട്ടയർ ചെയ്ത സാഹിത്യ ശശികുമാർ സാർ. ശശികുമാർ സാർ ശാസ്ത്ര പ്രവർത്തകരാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് ഉച്ചത്തിൽ ഉച്ചത്തിൽ എല്ലാവർക്കും സംസാരിച്ചു നടക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ മാസ്റ്റർ ഓഫ് സയൻസിന്റെ ഒരു തൈ നേരാം നമുക്കമ്മേ
കുറേ ഉണ്ട് ആൾക്കാരൊക്കെ പ്രസംഗിച്ചിട്ടൊക്കെ എനിക്കാണ്. ബെല്ലടിക്കട കിടന്ന ആ പറയാ ബെല്ലടിക്കും അതേ ചവിട്ടി ഇറങ്ങുന്നുണ്ട്. വീട്ടിൽ പോടാ ബൈ.